നമസ്കാരം പോയിന്റിലേക്ക് സ്വാഗതം. അതിവേഗത്തിൽ വളരുന്ന രാജ്യമായ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇത് തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ സംജാതമായിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഏറ്റവും അധികം കരുത്തനായി കൂടെ നിൽക്കുന്ന വിദേശ രാജ്യങ്ങൾ ഒട്ടനവധിയാണുള്ളത്. എന്നാൽ ഇന്ത്യൻ മണ്ണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, വികസനങ്ങൾ, അസാധ്യമായ മാറ്റങ്ങൾ ഇവയൊക്കെ തന്നെ മനസ്സിലാക്കി ഇന്ത്യൻ ഭരണാധികാരിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു രാജ്യത്തെ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ലഭ്യമാകുന്നത്. UAE-യിലെ ഒരു മന്ത്രി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അസാധ്യമായ ഈ വളർച്ച കൈവരിക്കുന്നതുകൊണ്ട്, അനന്തമായ സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നന്ദി അറിയിച്ചിരിക്കുന്നത്. UAE-യുടെ ഊർജ്ജമന്ത്രിയായ സുഹൈൽ അൽ മസൂറിയാണ് നിലവിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചിരിക്കുന്നത്. ഗോവയിൽ സംഘടിപ്പിച്ച G20 ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിനിടയിലായിരുന്നു അദ്ദേഹം നന്ദി അറിയിച്ചതും. ഇത്തവണത്തെ G20 അധ്യക്ഷ പദവി ഇന്ത്യയാണ് വഹിക്കുന്നത്. വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഇത്തവണത്തെ G20 ഉച്ചകോടി സംഘടിപ്പിക്കാനും അതിൻ്റെ സംഘാടനത്തിൽ മികച്ച ഒരു മേൽക്കോയ്മ നേടാനും ഇന്ത്യ വളരെ ഭംഗിയായി ഇന്ത്യയിലെ സംഭവവികാസങ്ങളെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും ഈ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിനിടയിൽ അദ്ദേഹം നന്ദി പ്രകാശനം കൂടി അറിയിച്ചത്. ഇന്ത്യ ആതിഥേയത്വം ഇത്തരത്തിൽ വഹിച്ച G20 ഊർജ്ജ പരിവർത്തന യോഗത്തിലേക്ക് ക്ഷണിച്ചതിൽ ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരുപോലെ തന്നെ നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിയായ സുഹൈൽ അൽ മസൂറി വ്യക്തമാക്കിയത്. സുസ്ഥിരതയും ഊർജ്ജ പരിവർത്തനവും കേന്ദ്ര വിഷയമാകുന്ന യോഗത്തിലെ ആശയങ്ങൾ തങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നൂതന ആശയങ്ങൾ ലോക ജനതയ്ക്ക് തന്നെ വലിയൊരു നിധിയായി മാറും. വരുംകാലത്ത് അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് തന്നെ സുസ്ഥിരതയും വികസനവും ഒക്കെ സാധ്യമാക്കാനും ഇന്ത്യയെപ്പോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കും ഇനിയും കൂടുതൽ വലിയ തോതിലേക്ക് ഉയർന്നു വരാനും വളർന്നു വരാനും കഴിയും. നിലവിൽ വികസിത രാജ്യങ്ങളെക്കാൾ വികസന രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങൾ അത് അഭൂതപൂർവം തന്നെയാണ്. സാധാരണക്കാരന് ഉതകുന്ന രീതിയിൽ ഊർജ്ജ പരിവർത്തനവും സാധ്യമാക്കുന്നതിൻ്റെ പ്രാധാന്യം, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉദ്ധമനത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ തന്നെ അദ്ദേഹം യോഗത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു. എങ്ങനെ വേണം മുന്നോട്ട് നീങ്ങേണ്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ എങ്ങനെ സുസ്ഥിരത കൈവരിക്കും, സുസ്ഥിരതയ്ക്ക് ഇന്ത്യ എങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള വിഷയമൊക്കെ തന്നെ വളരെ വ്യക്തമായി UAE പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. വികസനത്തിൻ്റെ പാതയിൽ കുതിപ്പേകുന്ന വളർച്ച തന്നെയാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. അങ്ങനെ സഞ്ചരിക്കുന്ന, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഇന്ത്യക്ക് മുന്നിൽ നിന്നും നയിക്കാനുള്ള എല്ലാവിധ കഴിവുമുണ്ട്. ഇനി ഭാവിയിലാകട്ടെ അനന്തമായ സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഹൈഡ്രജൻ കയറ്റുമതി ചെയ്യാനും ഇന്ത്യക്ക് കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന പ്രമേയത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഗോവയിൽ July 22 G20 ഊർജ്ജ പരിവർത്തന യോഗം സംഘടിപ്പിച്ചത്. ഈ യോഗത്തിൽ ഊർജ്ജ പരിവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി നിർണായക തീരുമാനങ്ങളും കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത.